പറഞ്ഞു. ശബരിമല പ്രധാന ഇടത്താവളമായ നിലയ്ക്കലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായുള്ള രൂപരേഖ തയ്യാറായി. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ആർക്കിടെക്ചർ വിഭാഗം തയ്യാറാക്കിയ രൂപരേഖ ഈ മാസം 31 ഹൈപവർ കമ്മിറ്റിക്ക് സമർപ്പിക്കും. ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രകാരമാണ് നിലയ്ക്കൽ ബേസ് ക്യാമ്പ് വികസിപ്പിക്കുന്നത്. നിലയ്ക്കലിലെ 110 ഹെക്ടർ സ്ഥലത്ത് തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കും. ഇതിനു മുന്നോടിയായാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ആർക്കിടെക്ചർ വിഭാഗം വിശദമായ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. രൂപരേഖ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം വിവിധ വകുപ്പുകളുമായി ചർച്ച നടത്തി. വാഹന പാർക്കിംഗ്, വിരിവെക്കാനുള്ള സൗകര്യം, കുടിവെള്ളം, ശൌചാലയങ്ങൾ എന്നിങ്ങനെ തീർത്ഥാടകർക്ക് ആവശ്യമുള്ള എല്ലാം രൂപരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യ സൗകര്യങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയവയും പരാമർശിച്ചിട്ടുണ്ട്. നിലവിലെ ഭൂമിയിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ തടസ്സമില്ലെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. വിവിധ വകുപ്പുകളുടെ നിർദ്ദേശം കൂടി ഉൾപ്പെടുത്തി ഹൈപവർ കമ്മിറ്റിക്ക് രൂപരേഖ സമർപ്പിക്കും. ഇത് ഒരു ബേസ് ക്യാമ്പായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഓഫീസേഴ്സിൻ്റെ അക്കോമഡേഷൻ, മറ്റ് സൗകര്യങ്ങൾ വരെ ഉണ്ടാകും. ഒരു മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടാകും. അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാൻസും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയത്തിൽ പമ്പയിലെ വിരിവെക്കാനുള്ള നടപ്പന്തലും ശൗചാലയങ്ങളും ഒഴുകിപ്പോയിരുന്നു. ഇതേ തുടർന്നാണ് നിലയ്ക്കലിൽ അടിയന്തര സൗകര്യങ്ങൾ ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡിന്റെ സഹായത്തോടെ നടപ്പാക്കി പ്രധാന ഇടത്താവളമാക്കി മാറ്റിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.